നമസ്കാരം, എസ് ടി വി കേരളയിലേക്ക് സ്വാഗതം. തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും ഇടശ്ശേരിയും മലയാള നാടിനെ പാടിയുയർത്തിയ കവിത്രയങ്ങൾ, മഹാബലി തമ്പുരാൻ നാടുമാണിരുന്ന കളവും ചതിയും പൊളിവചനവും എള്ളോളിമില്ലാതിരുന്ന മലയാള നാട്, കലയുടെ നാടായ കളിയുടെ കലവറയായ ഈ കൊച്ചു കലാകേരളത്തിൽ നിരവധി നിരവധി കലാകാരന്മാരെയും കലാപ്രസ്ഥാനങ്ങളെയും കൈപിടിച്ചുയർത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിലായി ഒരു കലാസ്മൃതി കൂടി കേരളത്തിൽ പിറവികൊണ്ടിരിക്കുകയാണ്. ശ്രീരാഗം അല്ലേ? ശ്രീരാഗം, ശ്രീരാഗം നെല്ലിയാടി. ശ്രീരാഗം നെല്ലിയാടിയുടെ വിൽക്കലാമേളയുടെ ആദ്യ പ്രദർശനമാണ് വളരെ വലിയ ജനക്കൂട്ടത്തിന് മുൻപിലായി ഇന്ന് നടന്നത്. ആദ്യ പ്രദർശനം, പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയത്. കാരണം ഒരുപാട് കാലങ്ങളായി അന്യം നിന്ന് പോയൊരു കലയായിരുന്നു വില്ലടിച്ചാമ്പാട്ട് അഥവാ വിൽക്കലാമേള. 10-15 വർഷത്തിന് ശേഷമാണ് വിൽക്കലാമേള വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കലാമേള ചിലപ്പതികാരം എന്ന കഥയിലൂടെ സ്ത്രീ ശാസ്ത്രീകരണത്തെപ്പറ്റിയും ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളെപ്പറ്റിയും ഞങ്ങൾ ഇതിൽ പ്രതിപാദിച്ചതുകൊണ്ട് ജനങ്ങളെല്ലാം നല്ല അഭിപ്രായവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നെല്ലിയാടി ഗ്രാമത്തിലുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്, ഞങ്ങളുടെ ആദ്യ പരിപാടിയാണ്. അപാകതകളും മറ്റുള്ള പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ നിറഞ്ഞ് വീതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം തന്നെ ക്ഷമിക്കണം, ആദ്യം ഞാൻ ചോദ്യം ചോദിച്ച ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ സംവിധായകനുമായിട്ടുള്ള ഗംഗാധരൻ പെരുങ്കുനി അല്ലേ? അതെ അതെ, ഗംഗാധരൻ പെരുങ്കുനി, നമ്മുടെ സുപ്രസിദ്ധ സിനിമ ടി വി താരം സരിക കലാഭവൻ, സരികച്ചിയുടെ പിതാവാണ്. ഗംഗാരേട്ടാ, മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നൂതന കലാരൂപങ്ങൾ അരങ്ങുവാഴുന്ന ഒരു കാലമാണ്. ഈ ഒരു കാലത്ത് എങ്ങനെയാണ് വിൽക്കലാമേളയിലേക്ക് എത്തുന്നത്? ഒപ്പം തന്നെ ഈ ഒരു കണ്ണകിയല്ലേ, കണ്ണകിയിലേക്ക് എത്തുന്നത്? കണ്ണകിയിലേക്ക് ഈ വിൽപ്പാട്ട് തന്നെ വന്ന സമയത്ത് തന്നെയാണ് കണ്ണകിയിലേക്ക് അക്കാതെ കൊണ്ടുപോകുന്നത്. പ്രാദേശികമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കലകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. വിൽപ്പാട്ട്, ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം എന്നീ കലകൾ, അതായത് ജനങ്ങൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു കലയാണ്. ഇന്നത്തെ കാലത്ത് പുത്തൻ തലമുറ പുതിയ രീതിയിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എന്നും ജനങ്ങളെ സപ്പോർട്ടും സഹായമുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു പരിപാടി ഇത്ര വിജയമാക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ ഈ പരിപാടിയിലേക്ക് ഇതിൻ്റെ നേതൃത്വം നൽകിയ, ഞാൻ സംവിധാനം ചെയ്തെങ്കിലും ഈ പരിപാടിയുടെ എല്ലാമായ എൻ്റെ ആദ്യ ഗുരു ശ്രീ പാലക്കാട് പ്രേമരാജ് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ സാറിനെന്താ പറയാനുള്ളത് ഈ ഒരു പ്രോഗ്രാം? വളരെ നല്ല പ്രതികരണമാണ് കാണികളിൽ നിന്നുണ്ടായത്. സംഗീത വിഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. സംഗീതം പരമാവധി ആസ്വാദ്യകരമായി എന്നാണ് പുറമേ നിന്ന് കിട്ടിയ അഭിപ്രായം. അതോടൊപ്പം തന്നെ അഭിനേതാക്കൾ വളരെ മനോഹരമായി അഭിനയിച്ചു. ഹാസ്യ രംഗങ്ങൾ അഭിനയിക്കുന്ന അഭിനേതാക്കളും കൃത്യമായി ഇടചേർന്ന് ഈ പരിപാടിയെ മനോഹരമാക്കി എന്നാണ് പൊതുവെ കാണികളിൽ നിന്ന് കിട്ടിയ അഭിപ്രായം. നമ്മൾ ഈ കോഴിക്കോട് മലബാറിൽ പൊതുവെ ഈ വിൽക്കല പ്രൊഫഷണൽ കലാസമിതികളിലാണ് തോന്നുന്നു അല്ലേ, തെക്കൻ ജില്ലകളിലാണ് തോന്നുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ മറ്റുള്ള ചില വിൽപ്പാട്ട് കലാ ട്രൂപ്പിൻ്റെ കൂടെ കീബോർഡ് വായിക്കാൻ അന്ന് പണ്ടുകാലം മുതൽക്കേ പോയിരുന്നു. ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് വിട്ടുനിന്നു മാത്രം. ഇപ്പം റിട്ടയർഡായി, LIC-യിലായിരുന്നു ജോലി. ഇപ്പം റിട്ടയർഡായി, റിട്ടയർഡായ സമയത്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ ഒരു പരിപാടിക്ക് രൂപം കൊടുക്കാനും ഇത്തരത്തിലുള്ള ആളുകളുടെ സഹായങ്ങളും കിട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇന്ന് ഞങ്ങൾക്ക് ഒരു റിഹേഴ്സൽ പോലെ, ഒരു അരങ്ങേറ്റം പോലെ ഇന്ന് ചെയ്തത്. ഒരു വർഷത്തെ പ്രയത്നം തന്നെയാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ച ആൾക്കാരോടെല്ലാം ചോദിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളെ നെല്ലിയാടി ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെയാണ് മൊത്തത്തിൽ ഇതിൽ ആരെങ്കിലും അണിയറയിൽ ഉള്ളത്? നെല്ലിയാടി, കുയിലാണ്ടി ഒക്കെ ഉള്ള നെല്ലിയാടി ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സരികച്ചിക്ക് എന്താ പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ, പൊതുവേ നമ്മളെല്ലാവരും ഒരു ട്രൂപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, കാരണം ഇന്നത്തെ കാലത്ത് ഇതൊരു ബിസിനസ്സാണല്ലോ, അപ്പോൾ നമ്മൾ ട്രൂപ്പ് തുടങ്ങണം എന്നാലോചിക്കുമ്പോൾ നമ്മളൊരു ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആദ്യം ചിന്തിക്കുക എങ്ങനെയാണ് നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീമിന് അങ്ങനെ തന്നെ ഇത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കളിക്കുന്ന ഒരു ടീമിനെടുത്ത് നമ്മൾ റേറ്റ് പറയുന്നു പോകുന്നു, ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ എനിക്ക് അച്ഛനെ ഒരു അത്ഭുതം തോന്നിയത് വേറൊന്നും അല്ല, അച്ഛനൊരു നിർബന്ധം ഉണ്ടായിരുന്നു
നമ്മുടെ നാട്ടിലും നമ്മുടെ കലാകാരന്മാർ, കാരണം ഒരുപാട് കലാകാരന്മാർ, ഞാൻ പറഞ്ഞില്ലേ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളത്, കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഇപ്പം പ്രേമാഷായിക്കോട്ടെ, ഇപ്പം ദിനേശേട്ടൻ അല്ലെങ്കിൽ തബല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മളൊരുപാട് സ്റ്റേജിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഇത്രയും ആസ്വദിച്ച ഒരു എന്താ പറയുക താളം വേറെ നമുക്ക് ഇതുവരെ കണ്ടില്ല, ഇത്രയും പ്രോഗ്രാം ചെയ്തിട്ട് പോലും. പിന്നെ മുത്താമ്പി ശിവമാഷൻ ഞാനിപ്പോഴും ഞാൻ പറഞ്ഞു ഈ എന്താ വെച്ചാൽ നമുക്ക് പരിപാടിയൊക്കെ നിങ്ങൾ കുറച്ച് കണ്ടുകൊണ്ട് അപ്പം നമുക്ക് പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോമഡി പാട്ട് പാടുമ്പോൾ ഇപ്പം ഞാനായാലും പാടുമ്പോൾ ഞാൻ പിച്ച് ശ്രുതിയൊന്നും എനിക്കതിൽ മാച്ച് ചെയ്ത് പാടാൻ പറ്റില്ല. പിന്നെ ഒരു സാധനം കോമഡിയിൽ പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു കരച്ചിൽ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പാടാം. പക്ഷെ എനിക്കിത് അത്ഭുതം തോന്നി എന്താ വെച്ചാൽ പ്രേമാഷിൻ്റെ ആ ഒരു മ്യൂസിക്, കാരണം കള്ളടിച്ചെന്ന് പാടിയിട്ട് പിന്നെ ഒരു ഫീലിങ്സ് വരുന്നുണ്ട് ജീവിതം, അത് പെട്ടെന്നൊരു ഫീലിങ്ങിൽ അതൊക്കെ ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈയൊരു ഇത്രയും വലിയ കലാകാരന്മാർ ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് പുറത്ത് പോയിക്കൂടാ അല്ലേ? അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നമ്മളിപ്പോൾ ഓരോരുത്തർ ഇപ്പം രാജാവായിട്ട് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാമനാണ് നമ്മളൊക്കെ വെച്ചാൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും. പിന്നെ എന്താ പറയുക മേക്കപ്പ് ആയിക്കോട്ടെ, പിന്നെ ബാബു മാഷ്, അയ്യോ എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മാഷിൻ്റെ കൂടെ ഒരു കവർ സോങ് പാടുന്നത്. പക്ഷേ എനിക്ക് അതിനുള്ള ഇതില്ല, കാരണം കറക്റ്റ് എന്താ പറയുക നമുക്ക് ഞാൻ അത് ആലോചിക്കുന്നത്, ഞാൻ എപ്പോഴും പുറത്ത് എല്ലാവരും അടുത്തും പറയാറുണ്ട് എൻ്റെ നാട് എൻ്റെ നാട്, പക്ഷേ എനിക്കിപ്പം തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാൻ പറ്റും. മറ്റേ എല്ലാവരും എനിക്ക് ഇപ്പോഴും ഭയങ്കര കുളൂസ് ഇവിടെ നാട്ടുകാർ പറ്റിയിരുന്നു, പക്ഷേ അങ്ങനെയല്ല, എനിക്ക് തെളിവ് സഹിതം ഇത്രയും കലാകാരന്മാർ ഇത് എൻ്റെ ചേട്ടനാണ് ഒക്കെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഗോപിച്ചേട്ടൻ, പിന്നെ അതാ ഋതംബേഡ് വായിക്കുന്നവരായിക്കോട്ടെ എല്ലാവരും, പിന്നെ അതാ നാട്ടുകാരനാണ് ഗിരീഷേട്ടൻ, ഗിരീഷേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഇവരൊക്കെ നാടൻ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം അവർ അവിടെ നിന്ന് വന്നിട്ട് ഇതൊക്കെ പഠിക്കുകയെന്നും ഇതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെ അംഗീകരി എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ ഒക്കെ ഞങ്ങളെല്ലാം നമ്മളെ നാടും കുടുംബമാണ്, ഇതാ രവിയാപ്പൻ എൻ്റെ അപ്പനാണ്, എല്ലാവരും കുടുംബക്കാരാണ്, എല്ലാം കുടുംബക്കാരുതാ. അല്ല മൂപ്പരെങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ, ഗംഭീരല്ലേ. അച്ഛാ മൂപ്പരോടൊന്നും നമുക്കൊന്നും പറഞ്ഞ് കൊടുക്കണ്ട, മൂപ്പര് എന്താണെന്ന് ചോദിച്ചാൽ തന്നെ അതിലൊരു കോമഡിയാണ്. പിന്നെ അതാ പാട്ട്, പിന്നെ അതാ ഹലോ എന്താണ് നിങ്ങൾ ഉറങ്ങിപ്പോയ, കാരണം എന്താ പറയുക ഒരുപാട് പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം, പ്രത്യേകിച്ച് വെച്ചാൽ നമുക്ക് ഒന്നും രണ്ടും ഇപ്പം നമ്മൾ സീരിയലും പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എഡിറ്റ് മറ്റേ പ്രോംപ്റ്റ് ചെയ്തുതരും, ഇത് ഇത്രയും കഥ ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും 2 മണിക്കൂർ അതെങ്ങനെയാ പറയാ, അതൊരിക്കലും അതൊന്നും പറയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ഒരു പാട്ട് പഠിക്കാൻ നന്നായിട്ട് ഉൾക്കൊണ്ട് പഠിക്കുക, പഠിച്ചാൽ മാത്രം നമുക്ക് മനോധർമ്മം വരൂ, പഠിച്ചാൽ മാത്രം നമുക്ക് അഭിനയം വരും, അഭിനയം വരാണെങ്കിൽ അത് മനസ്സിനുള്ളിൽ നിന്ന് വരണം. ഇപ്പം ഇവിടുത്തെ നമ്മൾ അഭിനയമാണ്, ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞു സാറ് മാഷെ അഭിനയം ഗംഭീരമായി, നന്നായി ഫീൽ ചെയ്തു, ആ മ്യൂസിക്കിനുള്ളിൽ കൂടെ ആ ഡയലോഗ് വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു മാഷാണ് ചെയ്തത്, മാഷ എൻ്റെ ഗുരുവാണ്, പറയാം മാഷൻ്റെ ഗുരുവാണ്, മാഷാണ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് സരികേൻ്റെ നല്ലൊരു ഇടപെടൽ, നമ്മളെ കലാകാരന്മാരോടുള്ള ഒരു ഇടപെടലുണ്ടല്ലോ, ആ ഇടപെടൽ സ്നേഹസമൃദ്ധമായ ഇടപെടൽ, ഇവരൊക്കെ എൻ്റെ കൂടെ വേണമെന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ഇടപെടൽ, ആ ഇടപെടലാണ് ഈ വിജയത്തിൽ എത്തിയത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ പല ആൾക്കാരും പോവും, കാരണം അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതെ ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ നടുവത്തൂരാണ്, ഞാൻ പി എസ് സിയുടെ അധ്യാപകനാണ്, മലയാളത്തിലെ അധ്യാപകനാണ്, ഞാൻ കേരളത്തിൽ മൊത്തത്തിൽ പോകുന്നുണ്ട്, അപ്പൊ കൂട്ടത്തിൽ സമയം കണ്ടെത്തിയിട്ട് അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ഇന്ന് ഞാൻ ക്ലാസ് ലീവ് ആയിക്കൊണ്ട് പരിപാടി. എന്തായാലും ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കലാകാരന്മാർക്ക് ഒന്ന് പരിചയപ്പെടല്ലേ. ഓക്കെ ഓക്കെ, എന്താ രാജാവിന്റെ പേരെന്താ? രാജാവ്. നമസ്കാരം, എന്റെ പേര് നകുലൻ, ഞാൻ സർവീസിൽ ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആയതാണ്, പി ഡബ്ല്യു ഡിന്ന് റിട്ടയർഡ് ആയത്. കലാരംഗത്ത് നേരത്തെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഈ സമയത്ത് തന്നെ ഈ കൊറോണയ്ക്ക് ശേഷം ഒരു നല്ല വിരുന്ന് നാട്ടുകാർക്കും പ്രദേശത്തുകാർക്കും കൊടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വളരെ സന്തോഷം. അതിനുപരി നിങ്ങൾ ഇവിടെ വന്ന് ഇത് മൊത്തം കവറേജ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുന്നു. യെസ് സർ, താങ്ക് യു. എന്താ പേരെന്താ? എൻ്റെ പേര് അശോക് അക്ഷയ, ഞാൻ ഇതിൻ്റെ മേക്കപ്പ് മാൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ പേര് ബാബു, കോവിലാണ്ടിയാണ് വീട്, ഇതിൽ കീബോർഡ് വായിച്ചു. കീബോർഡ് വായിച്ചല്ലേ. ഓക്കെ. എൻ്റെ പേര് ഗോപിനാഥ്, ഞാൻ ഇലക്ട്രിക്കൽ വയർമാനായി ജോലി ചെയ്യുകയാണ്, തബല വായിച്ചത്. തബല. ഓക്കെ. എൻ്റെ പേര് ദിനേശ് കൊല്ലം, തബല. കമ്പോസർ റഫേഡ്. എൻ്റെ പേര് രവി, രവി മേലൂർ എന്ന് പറയും. ഓക്കെ ഓക്കെ. ആ മോൻ്റെ പേര് എന്താ? ഇതെന്താ, ഇത് ആരാണിത്? മോനാലേ, ചേച്ചീൻ്റെ മോനെ. ഓക്കെ ഓക്കെ. പാട്ട്. എൻ്റെ പേര് ശിവൻ, ഞാനാണ് ഈ കഥയിൽ പാടിയത്. ഓക്കെ ഓക്കെ. ഗിരീഷ് നെല്ലിയാടി,
ഞാൻ ശിവമാഷോട് കൂടെ ഒപ്പം പാടിയത് എൻ്റെ പേരും വാവ മകേഷ്. എൻ്റെ പേര് മനോജ്. അടിപൊളി. നാരായണൻ ബിയോർ. മാഷ് വരുന്നുണ്ട്. എൻ്റെ പേര് ശ്രീനി നടുവത്തൂർ. ഞാൻ ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ സർഗവേദികൾ ഉയരുക, സർഗവേദികൾ ഉണർന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ മഹാമാരി കാലത്തിന് ശേഷം കലാകാരന്മാർക്ക് വളരെ വലിയ രീതിയിൽ പ്രോഗ്രാമുകളൊക്കെ കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ സീസണിൽ രണ്ട് സീസണിൽ കളിക്കേണ്ട പ്രോഗ്രാം അല്ല, അതിനെ ഈ രണ്ട് സീസണുകളും നിറയെ പ്രോഗ്രാമുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ക്യാമറമാൻ ശരത് കുഞ്ചോക്കൊപ്പം ആർ ജെ സുഭാഷ്, എസ് ടി വി കേരള. ജീവിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ ഗുരുകാരണവന്മാരുടെ പാദപത്മങ്ങളിൽ താംബൂലം വെച്ച് തൊട്ടു തൊഴുക. ഈ പ്രദേശത്തെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായി നിലകൊള്ളുന്ന മുഴുവൻ കലാ സാംസ്കാരിക പ്രവർത്തകരുടെയും ആശീർവാദങ്ങളും അനുഗ്രഹാശിസുകളും ഉണ്ടാവണമെന്ന് അപേക്ഷിച്ച് ഈ പരിപാടി ഇവിടെ പങ്കുചേരാൻ എത്തിച്ചേർന്ന് മുഴുവൻ നാട്ടുകാരുടെയും കലാസ്നേഹികളുടെയും അതിരില്ലാത്ത സമൃദ്ധമായ സ്നേഹത്തിൽ പൊതിഞ്ഞ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിച്ച് ഈ നാടിൻ്റെ നിത്യ ചൈതന്യമായ ശക്തിസ്വരൂപിണിയായ ശ്രീ ശക്തൻകുളങ്ങര ഭഗവതി അമ്മയെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് സവിനയം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി. വർഷങ്ങള് മുന്നേ കണ്ട ഒരു പരിപാടിയാണ്. ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് കണ്ടാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനെ പറ്റി വലിയൊരു ബോധമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് തന്നെ അന്ന് അമ്മേനെ പോലെ പോയി ഇങ്ങനെ നോക്കിക്കല്ലാണ്ട് എന്താണ് ബില്ലടച്ച മടൊന്നുമല്ല, ബില്ല് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ ആണ് ബില്ലെന്താന്ന് മനസ്സിലായി. നെല്ലിയാടി ശ്രീരാഗത്തിന്റെ വിൽക്കലാമേള കണ്ട നമ്മുടെ ചേച്ചിമാരുടെ പ്രതികരണം എങ്ങനെയുണ്ട് നോക്കാം. ആ അമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു വിൽക്കലാമേള? നല്ലതാ. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ അറിയാം സംഭവമുള്ള അറിയാം. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്? ആദ്യമായിട്ടല്ല, ചെത്തക്കുളക്കര ഇത് കട്ടിക്കൊരിക്കും. അത് മറന്നുപോയി, അത്രയും കൊല്ലായി. ഇങ്ങനെ ഒന്നല്ലായിരുന്നു. അല്ല, അന്നത്തെ വെരി ഗുഡാ, വെരി ഗുഡ്. അതായത് അന്നത്തെ വിൽക്കലമേളയും ഈ വിൽക്കലമേളയും അന്നൊന്നും കാട്ടിക്കുട്ടി ഒപ്പിച്ചതാന്ന്. ഒരു കാട്ടിക്കുട്ടി ഒപ്പിച്ച പാട്ടൊന്നും ഇങ്ങനെയുള്ള പാട്ടൊന്നും അല്ല. ഇത് നല്ലതാ, പാട്ടും എല്ലാ കളിയും എല്ലാം നല്ലതാ. അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. ഇത് തലമുറയുടെ അഭിപ്രായം കണ്ടു നോക്കാം. എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ഇതിനെ പറ്റി. അച്ഛനാണ് അച്ഛനാണ് അഭിനയിച്ചത്. അച്ഛൻ എനിക്ക് പറഞ്ഞുതന്നുണ്ട്, സസ്പെൻസ് ഇട്ടതാണ് ഫുള്ള്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് കാര്യമൊക്കെ മനസ്സിലായത്. അപ്പൊ സംഭവം സെറ്റാണ്, എല്ലാരും കാണണ്ടാണ്. തീർച്ചയായിട്ടും. എങ്ങനെ നല്ല പരിപാടിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ, അച്ഛനുണ്ടല്ലേ അതിനകത്ത്? ഓക്കെ, വളരെ സന്തോഷം.